ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മാങ്ങയണ്ടി കൊണ്ടുള്ള പക്ഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒന്നാണിത്. നമ്മൾ വെറുതെ കളയുന്ന മാങ്ങയണ്ടി ഒരു ഉപയോഗമില്ലാതെ നമ്മൾ മുളപ്പിക്കാൻ മാത്രമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് പല വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന മത്സരങ്ങൾ വരെ ഇന്ന് സ്കൂളുകളിലുണ്ട്. ശാസ്ത്രമേളക്ക് കുട്ടികൾക്ക് ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാദ്യമായി വേണ്ടത് മാങ്ങയണ്ടിയാണ്. ഇവിടെ കുറച്ച് മാങ്ങണ്ടികൾ എടുത്തിട്ടുണ്ട്. പല വലുപ്പത്തിലുള്ള മാങ്ങണ്ടികൾ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ തിരഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് കമ്പിയാണ്. ഇതുപോലെ നൂൽക്കമ്പി എന്ന് പറയും. ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നൂൽക്കമ്പിയാണ്. പിന്നെ വേണ്ടത് പശയാണ്. പിന്നെ വേണമെങ്കിൽ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്ത് ഉപയോഗിക്കാം. ഇത് ഓപ്ഷണലാണ്, ഏതും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കമ്പി മുറിക്കാൻ വേണ്ട ഒരു വയർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം. ആദ്യമായി നമുക്ക് ഒരു പക്ഷിയുടെ ബോഡിയുടെ രൂപമുള്ള മാങ്ങണ്ടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് നമുക്ക് ഇതിൽ ഏകദേശം ഒരു പക്ഷിയുടെ ബോഡിയുടെ രൂപമുള്ള ഒരു മാങ്ങണ്ടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ നൂൽക്കമ്പിയെടുത്ത് ഇതിൻ്റെ തല, പഴുത്തും തലയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഭാഗം ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് ഈ കമ്പി ഇതുപോലെ എത്ര കഴുത്ത് നീളം വേണം, അതുപോലെ കൊക്ക് എത്ര വേണം എന്നൊക്കെ നമ്മൾ കണക്കാക്കിയിട്ട് ഇത് കട്ട് ചെയ്യണം. ഇത് ആദ്യം ഇതിലേക്ക് എല്ലാം കയറ്റി വെച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ കമ്പി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കാലാണ്. ഈ കാലിന് വേണ്ട അത്രയും നീളത്തിലുള്ള കമ്പിയും നമ്മൾ ഇരുന്ന് സെലക്ട് ചെയ്ത് രണ്ട് ഭാഗത്ത് കാല് എവിടെ വരണമെന്നൊക്കെ നമ്മൾ നോക്കി ആ ഭാഗത്ത് കമ്പി ഇതുപോലെ കയറ്റി വെച്ച് ആവശ്യമുള്ള അത്രയും നീളത്തിൽ കമ്പി നമുക്ക് ഇരുന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കാലിൻ്റെ കൽപ്പം കുക്കൻ്റെ കാലം കുറച്ച് വളർന്നു വരും. അതൊക്കെ നമ്മൾ കണക്കാക്കി ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ രണ്ട് കാലിനും വേണ്ട കമ്പികൾ ഇതിന് തിരഞ്ഞെടുക്കണം. ഇത് ഇതുപോലെ കയറ്റി വെച്ച് കുറച്ച് വളവ് കാലിൻ്റെ വളവൊക്കെ ഇട്ട് ഇതുപോലെ ഇതും മുറിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുറിച്ചെടുത്ത കമ്പികൾ നമ്മൾ ഇതിനെ കമ്പി ആയി കാണുന്ന കാലുള്ളതുകൊണ്ട് നമ്മളിത് എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ആദ്യമായി കുറച്ച് പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഏത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്പം പശ എടുത്ത് ഈ പഞ്ഞിയിൽ ഒന്ന് അല്പം മതി കുറച്ച് എടുത്ത് ഇതിൽ ചുറ്റി ഈ പഞ്ഞി ഇതിൽ ചുറ്റാവുന്നതാണ്. ഇങ്ങനെ ഈ പഞ്ഞി എല്ലായിടത്തും പശ അയക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ തുടക്കത്തിൽ മാത്രം അല്പം പശ അയച്ചാൽ മതി. എന്നിട്ട് ആ തലയുടെ ഭാഗം വരുന്ന ഭാഗത്ത് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ കൂടുതൽ ഒരു തലക്ക് ആവശ്യമായ അത്രയും വണ്ണത്തിൽ ഈ ഇത് ചുറ്റിയെടുക്കണം. അങ്ങനെ ബാക്കിയുള്ള ഭാഗത്തും ഇതുപോലെ കഴുത്തിനും ഇങ്ങനെ ഈ ഇത് ചുറ്റിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചുറ്റിയെടുക്കുക. അങ്ങനെ ചുറ്റിയെടുത്തിരുന്നാൽ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു കൊക്കൻ്റെ തലയുടെ ആകൃതിയായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കാലിന് ഇതുപോലെ നമുക്ക് ഈ പശ തേച്ച് കാലിനാവശ്യമായ ഭാഗങ്ങളും ഇതുപോലെ ചുറ്റിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചുറ്റിയെടുത്ത് ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കിട്ടും. അങ്ങനെ രണ്ട് കമ്പികളും ഇതുപോലെ ചുറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അമർന്ന് വലിപ്പം ഒട്ടി നിൽക്കാൻ വേണ്ടി ഇതിനെ കുറച്ച് പശ തേച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് പൂർണ്ണമായി ഒട്ടി നിൽക്കും. അപ്പോൾ രണ്ട് കമ്പികളും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കമ്പികൾ
നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇതിങ്ങനെ ആ തലയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഒരു കൊക്കിൻ്റെ ഏകദേശം അതിൻ്റെ തല ഏത് രൂപത്തിലാണോ വരുന്നത് ആ രൂപത്തിൽ ഇതിനെ അക്കിയെടുക്കണം. പിന്നെ കാലുകൾ ഇതുപോലെ കാലുകളും ഫിറ്റ് ചെയ്യണം. രണ്ട് കാലുകളും ഒരേ സ്ഥാനത്ത് ഫിറ്റ് ചെയ്ത് ഇതിനെ ശരിക്ക് ഉറപ്പിച്ച് നിർത്താം. ഏകദേശം കാലുകൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഇതിൽ അല്പം പശ തേച്ച് ഇതിന് മുകളിൽ ഇതിങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വെച്ചാലും നമുക്ക് കൊക്കിൻ്റെ ആകൃതി കിട്ടും. ഇനി ശരിക്കുള്ള ഒരു രൂപം കിട്ടാൻ വേണ്ടി നമുക്ക് കൂടുതൽ വൈറ്റും നിറം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം പഞ്ഞി ഇതുപോലെ ചുറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ പഞ്ഞി എല്ലാ ഭാഗങ്ങളിലും പഞ്ഞി ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ വാലിൻ്റെ ഭാഗത്തൊക്കെ അല്പം തൂങ്ങി നിൽക്കുന്ന രൂപത്തിൽ ഇതുപോലെ വെച്ച് ഇത് ഫില്ല് ചെയ്യും. അക്കാലം കൊണ്ട് അധികം വാലുണ്ടാവില്ല, ചെറിയ രൂപത്തിലുള്ളൊരു ഇതുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ചുറ്റുഭാഗത്തും എല്ലാ ഭാഗങ്ങളും വെച്ച് ഇങ്ങനെ ഉറപ്പിക്കുക. എന്നിട്ട് നമുക്കിതിനി ഒരു ചെറിയ കണ്ണ് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു പാന കൊണ്ട് ഒരു മാർക്കർ അത് സി ഡി റൈറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു കണ്ണ് ഇവിടെ വരച്ചു കൊടുക്കാം. കൊക്കിന് രണ്ട് ഭാഗമായി കാണാൻ വേണ്ടി ഇത് അതിൻ്റെ നിറയ്ക്ക് ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഏകദേശം ഒരു കൊക്കിൻ്റെ രൂപമായിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതുണ്ടാക്കേണ്ടത്. ഈ പഞ്ഞിക്ക് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടനോ എന്തും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ഏത് രൂപത്തിലായാലും ഈ രൂപം ആക്കിയെടുക്കാൻ കഴിയും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മെയിലെ ബെൽ ഐക്കൺ അമർത്തുക.